ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബഷീറും ഒരു ആടും അല്ലേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ചെറിയൊരു ഭാഗം അതിൻ്റെ ഒരു ആ ഒരു ലേഖനമാണ് ഇവിടെ തന്നിരിക്കുന്നത് ആ നോവലിൻ്റെ ചെറിയ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആദ്യത്തെ മൂന്ന് പാരഗ്രാഫാണ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിച്ചത് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ നോക്കൂ അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആ ഇനി പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠന വിഷയമായിട്ടുള്ളത് ഇനി ശ്രദ്ധിച്ചിരിക്കുക അടുത്ത പാരഗ്രാഫ് മുതൽ കേട്ടോ പാത്തുമ്മയുടെ ആട് നോക്കിയാൽ പാത്തുമ്മയുടെ ആടിന് ആദ്യം തന്നെ മിസ്സ് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട് എന്താണ് അതിൻ്റെ കഥന രീതി ആ കഥ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ വാമൊഴി ഭാഷയിലാണ് നമ്മൾ വാമൊഴിയൊന്നും വരമൊഴിയെന്നും രണ്ട് ഭാഷയുണ്ടെന്ന് മിസ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വരമൊഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ എഴുത്തു ഭാഷ വാമൊഴി സംസാരം നമ്മൾ നമ്മളെങ്ങനെയാണോ സംസാരിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ നാടൻ പാട്ടൊക്കെ ശരിക്കും വാമൊഴി ഭാഷയാണ് അല്ലേ കേട്ട് കേട്ട് ഒരു വായിൽ നിന്നും മറ്റൊരു വായിലിലേക്കും അങ്ങനെ കേട്ട് കേട്ടാണ് നമ്മൾ ആ നാടൻ പാട്ടുകളൊക്കെ ഇങ്ങനെ പ്രസിദ്ധമായി ായി തീർന്നിട്ടുണ്ട് അപ്പം ആ നാടൻ പാട്ടുകൾ പോലെ ഇത് വാമൊഴി ഭാഷയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഗ്രാമീണ പദങ്ങള് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അച്ചടി ഭാഷയല്ല അതേ ഗ്രാമീണ പദങ്ങൾ പലപ്പോഴും ഇതിൽ കയറി വന്നിട്ടുണ്ട് ഈ നോവലിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ആ പാഠഭാഗത്തിൽ നിന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അത് വായിക്കുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടുള്ള പാഠഭാഗമാണ് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ അത് ചിരി വരും കാരണം അതിലെ ഓരോ വരികളും നമ്മളെ രസിപ്പിക്കുന്നത് കൂടിയാണ് ശ്രദ്ധിച്ചോണം കേട്ടോ പാത്തുമ്മയുടെ ആടിൻ്റെ മേട് രാവിലെ തുടങ്ങി നോക്കിയേ ഏതാണ്ട് എട്ട് മണിയായി കാണും തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ടി കെട്ടി ഞാൻ കസർത്തു ചെയ്യുകയായിരുന്നു അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു ഉള്ളാടത്തിപ്പാറോ ഉള്ളാടത്തിപ്പാറോ വാലേ പിടി വാലേ പിടി മുള്ളണത് കണ്ടില്ല മുള്ളണത് കണ്ടില്ല കൊമ്പേ പിടി കൊമ്പേ പിടി എന്താണ് സംഗതി ഞാൻ ജനാനലിലൂടെ നോക്കി വലിയ വിശേഷമൊന്നുമില്ല പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം മുഴുവനും തിന്നു തിന്നുകഴിഞ്ഞു ബാക്കിയുള്ളത് പിടികൂടിയിട്ടുണ്ട് അബി ആടിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു പാത്തുക്കുട്ടി വാളിൽ പിടിച്ച് വലിക്കുകയാണ് സൈദ് മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട് ആരിഫ് അന്തം വിട്ടു നിൽക്കുന്നു റഷീദും സുബൈദയും മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തള്ളവിരൽ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുകയാണ് ലൈല ആടിൻ്റെ പള്ളയ്ക്ക് പിടിച്ചുകൊണ്ട് അതിന് ചീത്ത പറയുന്നു നോക്കിയാൽ ഇവിടെ ആ ഒരു പാരഗ്രാഫ് നോക്കിയാൽ നമ്മളെന്തോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട് നമുക്ക് തോന്നുന്നില്ലേ മുറ്റത്ത് സാധാരണ കുട്ടികൾ കളിക്കുമ്പോൾ അതിനിടയ്ക്ക് ബഹളം കേൾക്കാറുണ്ട് അല്ലെ മുതിർന്നവർ വന്ന അതെന്താണെന്ന് അന്വേഷിക്കാറുണ്ട് അപ്പം അതുപോലെ ഇവിടെ കുറേ കുട്ടികൾ അതെല്ലാം ഒരു പ്രത്യേകത എന്താണ് അതെല്ലാം ബഷീറിൻ്റെ വീട്ടിലുള്ളവർ തന്നെയാണ് മനസ്സിലായോ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർ തന്നെയാണ് ഇതിലെ പ്രധാന കഥാപാത്ര ായിട്ട് വരുന്നത് ഇവിടെ ആട് കേന്ദ്ര കഥാപാത്രമാണ് ആട് അപ്പൊ ആടിൻ്റെ എന്താ ഒരു കുസൃതി മനസ്സിലായോ ആട് കുസൃതിയാണ് ആടിൻ്റെ ഒരു കുസൃതി എന്താ കാട്ടിയ എന്ന് നോക്കിയേ അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള കൊച്ചു കുട്ടികളുണ്ട് കഥാപാത്രങ്ങൾ അപ്പം ആ കഥാപാത്രങ്ങളായിട്ടുള്ള കുട്ടികളുടെ പേരുകളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ ശ്രദ്ധിച്ചിരുന്ന എന്താ സംഭവിച്ചത് അവിടെ പാത്തുമ്മയുടെ ആട് വളരെ എന്താണ് കുട്ടികളെ പോലെ വളരെ വികൃതി നിറഞ്ഞതാണ് ആടും എന്താ രാവിലെ തുടങ്ങും അതിൻ്റെ ആ ശല്യം മേട് അത് ഓരോ ഉപദ്രവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്താണ് എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലുള്ള നല്ലതോ ചീത്തയോ ഓരോ സാധനം കടലാസ് കഷ്ണങ്ങളാണേലും എന്ത് കണ്ടാലും അതാണ് അപ്പോയിട്ട് വായിലാട്ട് നമ്മൾ വായിലാക്കി ചവച്ചുകൊണ്ടേ നമ്മൾ സാധാരണ ആടിനെ കണ്ടു എന്താ ആട് നമ്മൾ പറയാറുണ്ട് കുട്ടികളുടെ ഇടാ രാവിലെ എന്തോ വായലെന്താ ഈ ആട് ചവക്കണ പോലെ ചവച്ചുകൊണ്ട് നടക്കണേ പറയാറുണ്ട് അല്ലേ ആ അതുപോലെ നമ്മൾ സാധാരണ ആടെ എന്തൊക്കെയാ തിന്നുന്നത് കാണിക്കുന്നത് പ്ലാവല അല്ലെങ്കിൽ അതുപോലെ അതുപോലുള്ള എന്തെങ്കിലും ഇലകളൊക്കെയാണ് സാധാരണ നമ്മൾ ആടിന് കഴിക്കാൻ നമ്മൾ കൊടുക്കുക അത് കഴിക്കുന്നതും കാണുന്നത് ഇതെന്താണ് ഈ പാത്തുമയുടെ ആടൊരു പ്രത്യേകത ഉണ്ടെന്ന് കയ്യിൽ കിട്ടുന്ന എന്ത് സാധനമാണേലും അത് കഴിച്ചു കളയും നോക്കിയോ